ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ്സുമായിട്ടാണ്. അപ്പോൾ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ കേസരി. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതത്ര ഹെൽത്തി ഒന്നുമല്ല. കാരണം നമ്മൾ ഷുഗർ ആയാലും ഗീ ആയാലും ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പരമാവധി കുറച്ചിട്ടുണ്ട്, ഗീ ആയാലും ഷുഗർ ആയാലും. പക്ഷെ അത്രയെങ്കിലും ഇട്ടാലാണ് കേസരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷെ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പൊതുവേ സ്വീറ്റ്സ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല. പക്ഷെ ഇവിടെ സിക്സ്ന് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ്. അപ്പം അതുകൊണ്ട് സിക്സ്ന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വീറ്റ്സ് എല്ലാം ട്രൈ ചെയ്യാതെ തന്നെ. വളരെ സിമ്പിളാട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ പറയുന്ന മെഷർമെൻറ്റ് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ശരവണ ഭവനിൽ കഴിക്കുന്ന അതേ സെയിം കേസരി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത് ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പക്ഷെ എങ്കിലും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് 3/4 കപ്പോളമുള്ള ഗീ, 3 ഏലക്ക. ഇത് ഷുഗർ കൂട്ടി പൊടിച്ചാണ് അതിനകത്ത് അങ്ങനെ ഇരിക്കുന്നത്. 3 ഏലക്ക പൊടിച്ചത്, പിന്നെ 2 കപ്പ് ഷുഗർ. നമ്മൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 2 കപ്പ് ഷുഗർ എടുക്കണം. അതാണ് അതിൻ്റെ അളവ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്നട്ടും കിസ്മിസും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കേസരി ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇച്ചിരി കട്ടയായിട്ട് ഇരിപ്പുണ്ട്, അത് ഒഴിച്ച് ചൂടാക്കുമ്പോൾ മെൽറ്റായിട്ട് വന്നു. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കിസ്മിസ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് കോരി മാറ്റി വയ്ക്കുക. ഇനി ഇതേ നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റവയും വറുത്തെടുക്കുന്നത്. റവ ഓൾറെഡി വറുത്ത റവ തന്നെയാണ്, പക്ഷെ എങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. റവ ഒഴിച്ചു ഇട്ട് കൊടുക്കാം. കളർ മാറണ്ട കേട്ടോ, കളർ മാറുന്നതിന് മുൻപ് നമുക്ക് എടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി, ഹൈ ഫ്ലെയിം ഇടണ്ട. നെയ്യിൽ കിടന്നിട്ട് റവ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് കണ്ടോ, ഇപ്പൊ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വലിയ കളർ മാറിയിട്ടില്ല. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പൊ തിളപ്പിച്ച വെള്ളം ഉണ്ടോ ചേർക്കേണ്ടത്? തിളപ്പിച്ച വെള്ളം 1-2 കപ്പ്. ഞാൻ എല്ലാ മെഷർമെന്റും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗീ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ 1 കപ്പ്, ആ കപ്പിന്റെ അളവിലാണ് കേട്ടോ എല്ലാം ഞാൻ മെഷർമെന്റും പറയുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി, ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാൽ മതി. ഇപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം.
പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലൂസ് ആയിട്ട് വരും. ഷുഗർ കാണുമ്പോൾ കൂടുതലുണ്ടെന്ന് തോന്നും, പക്ഷെ ഇത്രയും വേണം കേട്ടോ. കേസരി എന്ന് പറയുമ്പോൾ ഇച്ചിരി മധുരം കൂടുതൽ നിൽക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് ഷുഗർ, അതാണ് കേട്ടോ ഇതിന്റെ അളവ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഇത് ലൂസായിട്ട് വരും, പഞ്ചസാരക്ക് ഒന്ന് മെൽറ്റ് ആയിട്ട് നന്നായിട്ട് ലൂസായിട്ട് വരും. പിന്നെ ഇതിൽ ചിലവർ കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് യെല്ലോ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ അങ്ങനെ കളറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മാത്രം. ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇച്ചിരി ലൂസായിട്ട് വരുമ്പോൾ എല്ലായിടത്തേക്കും ആ മഞ്ഞൾ സ്പ്രെഡായിക്കോളും. കണ്ടോ, ഇപ്പൊ ഷുഗർ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തുണ്ടോ, ലൂസായി വന്നുണ്ടോ? ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇടരുത്, കുറച്ചിടാൻ കുറഞ്ഞു കേട്ടോ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അപ്പൊ കേസരിയുടെ ആ ടേസ്റ്റേ പോവും. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊരു മഞ്ഞക്കളർ വരാൻ വേണ്ടിട്ട് മാത്രമാണ്, ജസ്റ്റ് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ഇപ്പൊ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇവിടെ മക്കളൊക്കെ കഴിക്കണതല്ലേ, അപ്പൊ നമ്മൾ കളർ ആഡ് ചെയ്യുന്നത് അത്ര നല്ലതൊന്നല്ലോ. ഇവിടെ സിക്സ്റ്റിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേസരി. കേസരി മാത്രല്ല കേട്ടോ, മധുരമുള്ള എന്തും ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ നെയ്യും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര നല്ലതല്ലല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് ഉണ്ടാക്കാൻ മടിക്കും. കുറച്ച് സമയം എടുക്കും കേട്ടോ, കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഷുഗറൊക്കെ വറ്റി ചെറിയൊരു കട്ടയായിട്ട് വരും. മീഡിയം ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടേക്കുന്നേ, ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ശരിക്കും കേസരി ഉണ്ടാക്കുമ്പോൾ നെയ്യായാലും ഷുഗർ ആയാലും നന്നായിട്ടുണ്ടെങ്കിലാണ് കേസരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ശരവണ ഭവനിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന കേസരി എന്ന് പറയുന്നത് നെയ്യ് ഭയങ്കരമായിട്ട് നെയ്യ് അതിൽ നിന്ന് ഒഴുകും, അതുപോലെയാണ് കേസരി കഴിക്കുക. അപ്പം അതുകൊണ്ട് നെയ്യ് കുറച്ച് കൂടുതൽ ഇടണം. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം, ഒരു കപ്പ് വരെ നെയ്യ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ. ഒരു കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് ഗീയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടത് ഇപ്പൊ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ആവണം കേട്ടോ. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ ഉണ്ടല്ലോ, ഏലക്ക ഇട്ടു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങൾ നെയ്യ് വാങ്ങുമ്പോൾ 1 kg അങ്ങനെ നല്ല നെയ്യ് നോക്കി വാങ്ങണേ, എന്നാലാണ് ആ സ്മെല്ല് കിട്ടുള്ളൂ നമുക്ക്. ഇപ്പൊ കണ്ടോ സൈഡിലൊക്കെ നെയ്യ് കണ്ടോ, നെയ്യ് ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര ആയാൽ മതി, ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കേസരി ഞാനൊരു ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട്, ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടുന്നത്. നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇച്ചിരി കൂടി കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ അത് ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാനിത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം, ഓറഞ്ച് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അപ്പൊ അതത്ര നല്ലതാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ.
നമ്മുടെ കേസിൽ റെഡി ആയിട്ട് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇച്ചിരി ഹെവിയാണ് മാത്രം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്ന നല്ലതല്ല, എങ്കിലും വെള്ളപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം. ഇനി ചൂടാറട്ടെ. ചൂടാറിയതിനു ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ കമത്തി എടുക്കുന്നുണ്ട്. അപ്പൊ ചൂടാറട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിപ്പോ കേസരിയുടെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം, അതായത് ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് കമത്തി എടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെക്കുന്നു, അതിന് ശേഷം നമുക്കിതൊന്ന് കമത്താം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് പൊട്ടി കൊടുക്കാം. വാവ്, നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.